ഇറ്റ് ഈസ് നോട്ട് നെസസറി. പുതുതായി ജനിച്ച ഒരു കുട്ടി അടിസ്ഥാനപരമായി മോശക്കാരനാണെന്നും അവനെ നല്ലവനാക്കാനായി വിവിധ ധാർമ്മികതകളും മൂല്യങ്ങളും ആശയങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും നിങ്ങൾ അവനെ പഠിപ്പിക്കണമെന്ന് കരുതേണ്ട ആവശ്യമില്ല. കുട്ടികളെ ഫിറ്റ് ചെയ്യാനാണോ നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ സാമ്പത്തിക എഞ്ചിൻ എത്ര കഠിനമായി ഓടുന്നുവോ അത്രയും നാശം സംഭവിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ വളരുന്നത് നിരീക്ഷണത്തിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ്, അല്ലാതെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ശിക്ഷണങ്ങളും തത്വശാസ്ത്രങ്ങളും കൊണ്ടല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് സ്നേഹവും പിന്തുണയും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ്. പുതുതായി ജനിച്ച ഒരു കുട്ടി അടിസ്ഥാനപരമായി മോശക്കാരനാണെന്നും അവനെ നല്ലവനാക്കാനായി വിവിധ ധാർമ്മികതകളും മൂല്യങ്ങളും ആശയങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും നിങ്ങൾ അവനെ പഠിപ്പിക്കണമെന്ന് കരുതേണ്ട ആവശ്യമില്ല. ശരി, ഒരു കുട്ടി അവനോ അവളോ ആകട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ പ്രകൃതിയാ തന്നെ ആനന്ദവാനും സഹജനുമാണെന്നാണ്. എന്നാൽ അവന്റെ അതിജീവനത്തിലുള്ള സഹജവാസന ശക്തമാണ്. അതിനാൽ അവൻ സാഹചര്യങ്ങളോട് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കും. ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെ എന്താണ് ഭയം, എന്താണ് ഉത്കണ്ഠ, എന്താണ് കോപം, എന്താണ് നീരസം, എന്താണ് നിരാശ എന്ന് ഒരിക്കൽ പോലും അവർ അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ വീട് സന്തോഷവും സ്നേഹനിർഭരമായ അന്തരീക്ഷവും നിറഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ നന്നായി വളരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ശരിയാണ്, ബാഹ്യ സ്വാധീനങ്ങൾക്ക് എപ്പോഴും സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ വീട്ടിൽ വളരെ മനോഹരവും അതിശയകരവുമായ അന്തരീക്ഷം നിലനിർത്തുകയാണെങ്കിൽ അത് കുട്ടിയിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കുന്നതായി നിങ്ങൾക്ക് കാണാം. വീട്ടിലെ അന്തരീക്ഷം വളരെ സന്തോഷകരവും മനോഹരവുമാണെങ്കിൽ പുറത്ത് എന്തെങ്കിലും മോശമായ സ്വാധീനം അവൻ്റെയോ അവളുടെയോ മേൽ വന്നാൽ അത് എങ്ങനെ ഒഴിവാക്കണമെന്ന് അവർക്കറിയാം. നിങ്ങളുടെ കുട്ടിയുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ഒരു അത്ഭുതകരമായ ജീവന്റെ നിരന്തരമായ പ്രകടഭാവമാണെന്ന് ഉറപ്പാക്കുക. അതിനാൽ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. വിദ്യാഭ്യാസം ഒരു ഉപകരണമായിരിക്കണം, മനുഷ്യന്റെ ധാരണയും ബോധവും വികസിപ്പിക്കുന്നതിനുള്ളത്, അല്ലാതെ ഒരു വലിയ യന്ത്രത്തിനായുള്ള ചക്രപ്പലകൾ നിർമ്മിക്കാനുള്ള ഉപകരണമാവരുത്. അത്ഭുതകരമായ മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നതിലാണോ നമ്മുടെ താല്പര്യം? അതോ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിൽ നാം തന്നെ സൃഷ്ടിച്ച സാമ്പത്തിക എഞ്ചിനിലേക്ക് കുട്ടികളെ ഫിറ്റ് ചെയ്യാനാണോ നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ സാമ്പത്തിക എഞ്ചിൻ എത്ര കഠിനമായി ഓടുന്നുവോ അത്രയും നാശം സംഭവിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും താഴെയുള്ള ഗ്യാസ് പെഡൽ ഫുൾ ത്രോട്ടിലുണ്ട്, എന്നാൽ ആരും സ്റ്റിയറിംഗിൽ വീൽ നിയന്ത്രിക്കാത്ത തരത്തിലുള്ള എഞ്ചിനാണ് നമ്മുടെ സാമ്പത്തിക എഞ്ചിൻ. സ്റ്റിയറിംഗ് വീലിന്മേൽ ആർക്കും നിയന്ത്രണമില്ലാത്ത ഊക്കോടെ എന്തിലേക്കോ കുതിക്കുന്ന അത്തരം ഒരു വാഹനത്തിൻ്റെ ചക്രങ്ങൾക്കടിയിൽ നമ്മുടെ കുട്ടികളെ അകപ്പെടുത്തരുത്. വിദ്യാഭ്യാസത്തെ അഭിസംബോധന ചെയ്യുന്ന രീതിയെ പുനരവലോകനം ചെയ്യുന്നതിനൊരു നല്ല സമയമാണിത്. വിദ്യാഭ്യാസം തീർച്ചയായും ഉയർന്ന തലത്തിലുള്ള ധാരണയിലേക്കും കൂടുതൽ ബോധപൂർവമായ ജീവിതത്തിലേക്കും നയിക്കണം. എല്ലാറ്റിനുമുപരി വിദ്യാഭ്യാസം ഓരോ വ്യക്തിയിലും അവരുടെ മനുഷ്യത്വം കവിഞ്ഞൊഴുകാൻ അനുവദിക്കണം. നിങ്ങളിലെ മനുഷ്യത്വം കവിഞ്ഞൊഴുകുമ്പോൾ നിങ്ങൾക്ക് ദിവ്യത്വം നിഷേധിക്കാനാവില്ല. ശ്രദ്ധിക്കേണ്ട ഒരാളെന്ന തരത്തിൽ നിങ്ങൾ തന്നെ മാതൃകയാവുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ രക്ഷകർത്തൃത്വം ചെയ്യേണ്ടി വരില്ല. കുട്ടികൾ വളരുന്നത് നിരീക്ഷണത്തിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ്, അല്ലാതെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ശിക്ഷണങ്ങളും തത്വശാസ്ത്രങ്ങളും കൊണ്ടല്ല. ദയവായി അത്തരമൊരു മാതൃക വയ്ക്കുക. നിങ്ങളുടെ കുട്ടികൾ എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ തരത്തിലുള്ള വ്യക്തിയായി നിങ്ങൾ മാറുക. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാറില്ല, അവരുടെ മനസ്സ് നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആവണം. അപ്പോൾ അവർ എവിടെ പോകും, അവർ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം അവർ നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കുട്ടികൾ നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ
നിങ്ങൾ തന്നെ മാറുക. നിങ്ങളുടെ കുട്ടികൾക്കു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ പ്രകൃതിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി കുറച്ച് സമയം ചിലവഴിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ പഠിപ്പിക്കാൻ കഴിയാത്തത്, സ്കൂളുകൾക്ക് ചെയ്യാൻ കഴിയാത്തത്, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ചെയ്യാൻ കഴിയാത്തത് പ്രകൃതിക്ക് ചെയ്യാൻ കഴിയും. കുടുംബങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന വിവിധ തരം ആസക്തികളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണിത്. എല്ലാറ്റിനും ഉപരിയായി ഒരു കുട്ടി പ്രകൃതിയിലായിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യേക അച്ചടക്ക ബോധം ഉരുവാകും. കാരണം അവിടെ എന്തു പ്രവർത്തിക്കുമെന്നതും എന്തു പ്രവർത്തിക്കുന്നില്ല എന്നതും വളരെ വ്യക്തമാണ്. അതിനാൽ ഓരോ രക്ഷിതാവും തങ്ങളെക്കാൾ മികച്ച വരും തലമുറയെ നൽകാൻ ഏതെങ്കിലും വിധത്തിൽ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ, നിങ്ങളിൽ അതിനായി ഒരു സമർപ്പണ ബോധമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ വനങ്ങൾ, മലകൾ, നദികൾ, സമുദ്രം, അങ്ങനെ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നിടത്തെല്ലാം കൊണ്ടുപോകാൻ കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട്. നിങ്ങൾ വലിയ തോതിൽ അവധിക്കാലം ആഘോഷിക്കാൻ കഴിയുന്ന ആളല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ നഗരത്തിന് ചുറ്റും നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ അവിടെ ഒരു ചെറിയ കുന്നോ ഒരു കൂട്ടം പാറകളോ എന്തെങ്കിലും ഉണ്ടാവാം. അവരെ തുറസായ സ്ഥലത്തിലൂടെ ട്രക്കിംഗ് ചെയ്യിക്കുക. നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനും എല്ലാത്തിനും ഉപരിയായി എല്ലാ തരത്തിലും സാധ്യമായ വിധത്തിൽ കുട്ടിയുടെ പൂർണ്ണമായ വികാസത്തിന് ഇത് വളരെ പ്രധാനമാണ്.